So good morning everyone and welcome back to the next session of electrical measuring instruments. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയിരുന്നതെന്ന് പറയുന്നത് എന്തായിരുന്നു? വി ഹാവ് സ്റ്റോപ്ഡ് ഇൻ സംവെയർ ഓഫ് വട്ട് എക്സ്റ്റെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് അമ്മീറ്റർ അല്ലേ. ഒരു അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഇതായിരുന്നു നമ്മൾ നോക്കിയത് അല്ലേ. സോ അതിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ വി യൂസ് എ ഷണ്ട് മൾട്ടിപ്ലയർ അല്ലേ. ഷണ്ട് മൾട്ടിപ്ലയർ, ഷണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാരലൽ, കണക്റ്റഡ് പാരലൽ. സോ എന്തിന് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു? മീറ്റർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസിന്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്ററിന് പാരലൽ ആയിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, റെപ്രസെന്റഡ് ബൈ ആർ എസ് എച്ച് അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു മീറ്റർ, അതിനെ മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഐ എഫ് എസ് ഡി ആയിരുന്നു. അപ്പൊ ആ ഐ സീറോ ടു ഐ എഫ് എസ് ഡി എന്ന് പറയുന്ന റേഞ്ചിനെ നമുക്ക് സീറോ ടു ഐയിലോട്ട് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അപ്പം സീറോ ടു ഐയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? എക്സസ് ആയിട്ട് വരുന്ന കറണ്ടിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കണക്ട് ചെയ്തു? ഒരു ഷണ്ട് മൾട്ടിപ്ലയർ കണക്ട് ചെയ്തു അല്ലെ. ഷണ്ട് മൾട്ടിപ്ലയർ റെപ്രസെന്റഡ് ബൈ ആർ എസ് എച്ച്. ഓക്കെ, അപ്പം ഈ മീറ്ററിന് മാക്സിമം ഐ എഫ് എസ് ഡി കറണ്ടേ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ റേഞ്ച് എത്രയാണ്? ഐ എന്ന് പറയുന്നതാണ്. സോ ഐ മൈനസ് ഐ എഫ് എസ് ഡി, അതായത് ഐ എഫ് എസ് ഡിയെ കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള കറണ്ട് എത്രയാണോ അത് എന്ന് പറയുന്നത് ഐ എസ് എച്ച് ആണ്. ആ ഐ എസ് എച്ച് ഏതിൽ കൂടെ ഫ്ലോ ചെയ്യണം? ആർ എസ് എച്ച് എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യണം. അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേഷൻ കണ്ടു. ആ ഡെറിവേഷനിൽ നിന്ന് ആർ എസ് എച്ച് എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ ഷണ്ട് മൾട്ടിപ്ലയറിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്തായിരുന്നു വാല്യൂ? വാല്യൂന്റെ ഫോർമുല എന്തായിരുന്നു? ആർ എസ് എച്ച് ഇസ് ഈക്വൽ ടു ആർ എം ഡിവൈഡഡ് ബൈ എം മൈനസ് വൺ അല്ലെ. എം എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ വാല്യൂ അല്ലെ, മൾട്ടിപ്ലയർ വാല്യൂ. ആ എമ്മിന്റെ വാല്യൂ എന്ത് എന്താണ്? എം ഇസ് ഈക്വൽ ടു ഐ ബൈ ഐ എഫ് എസ് ഡി, അതായത് പുതിയ റേഞ്ച് ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ ബേസിക് മീറ്ററിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. അപ്പൊ ഐ ബൈ ഐ എഫ് എസ് ഡി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു അല്ലെ. ഓക്കെ, അപ്പം ഇതിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്. അപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ബേസിക് മീറ്റർ ഉണ്ടായിരുന്നല്ലോ, ബേസിക് മീറ്റർ അല്ലെ. സോ ബേസിക് മീറ്ററിന്റെ റേഞ്ച് എത്രയായിരുന്നു? സീറോ ടു ഐ എഫ് എസ് ഡി അല്ലെ. അപ്പം ആ ബേസിക് മീറ്ററിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? അതിനൊരു സ്കെയില് കാണും അല്ലെ, ഒരു സ്കെയില് കാണും, ഒരു പോയിന്റർ. ഒരു സ്കെയില് കാണും, അതിനൊരു പോയിന്റർ കാണും. ഇങ്ങനെ ആയിരിക്കുമല്ലോ ഒരു മീറ്റർ ഇരിക്കുന്നത്, പോയിന്റർ ഉണ്ട്. അപ്പോഴത്തേക്കും ഈ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയെന്നാണ് ഞാൻ പറഞ്ഞത്? സീറോ ടു ഐ എഫ് എസ് ഡി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ സെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സീറോ ടു ഫൈവ് ആൻഡ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ സീറോ, മാക്സിമം വാല്യൂ ഫൈവ്, സെന്ററിൽ വരുന്നത് 2.5 ആമ്പിയറും ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ ഈ മീറ്ററിനെ എന്തിലോ ഏത് റേഞ്ചിലോട്ട് മാറ്റി? സീറോ ടു ഐ എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ വാല്യൂ എത്രയായിരുന്നു? സീറോ ടു 20 ആമ്പിയർ അല്ലേ. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മീറ്റർ ഇല്ലേ, ഈ മീറ്റർ ഞാൻ ഓപ്പൺ ചെയ്യും. ഈ മീറ്റർ ഓപ്പൺ ചെയ്ത് ഇത് സ്ക്രൂ ഒക്കെ ഊരി, അതിന്റെ കവറെല്ലാം ഊരിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഒരു ഷണ്ട് റെസിസ്റ്റൻസ്, അതായത് മീറ്റർ റെസിസ്റ്റൻസ് ആർ എം ഡയല് വരുന്ന അതിന് പാരലായിട്ട് ഞാൻ ആർ എസ് എച്ച് എന്ന് പറയുന്ന ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയൽ ഉണ്ടല്ലോ, ഈ ഡയലിനെ ഞാൻ മാറ്റും. സീറോ ടു ഫൈവ് ആമ്പിയർ എന്ന് പറയുന്ന ഡയല് ഞാൻ മാറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ റേഞ്ച് എത്രയാണ്? സീറോ ടു 20 ആമ്പിയർ അല്ലെ. ഇപ്പൊ ഞാൻ പുതിയൊരു മീറ്റർ, മീറ്ററിന്റെ കേസ് അതേപോലെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഈ ഡയൽ ഉണ്ടല്ലോ, ആ ഡയലിനെ ഞാൻ പുതിയൊരു ഡയൽ പ്രിന്റ് ചെയ്ത് വയ്ക്കും
ഓക്കെ. എന്നിട്ട് ഞാൻ അതിൽ എഴുതുന്ന വാല്യൂ എത്രയായിരിക്കും? ഇപ്പൊ എൻ്റെ മീറ്ററിന് RSH കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഒരു മീറ്ററിന് എത്ര കറണ്ട് വരെ മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? 20 ആമ്പിയർ വരെ മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 0 to 20 ആമ്പിയർ. അപ്പം സെന്റർ പോയിന്റ് എത്ര വരും? 10 ആമ്പിയർ വരും. ഓക്കെ. സി, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്ററിൽ ഫസ്റ്റിൽ 5 ആമ്പിയർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും മീറ്ററിന്റെ പോയിന്റർ ഇതിലോട്ട് മാറും അല്ലേ? ഇവിടെ ഈ മീറ്ററിലോട്ട് എൻറ്റർ ചെയ്യുന്ന കറണ്ട് 20 ആമ്പിയർ ആണെങ്കിൽ, ഈ മീറ്ററിലോട്ട് എൻറ്റർ ചെയ്യുന്ന കറണ്ട് 20 ആമ്പിയർ ആണെങ്കിൽ മീറ്ററിന്റെ പോയിന്റർ 20 ആമ്പിയറിൽ പോയി നിൽക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? RSH എന്ന് പറയുന്ന ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് ആഡ് ചെയ്ത് എന്നിട്ട് അതിന്റെ സ്കെയില് റീപ്ലേസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ബ്രഷപ്പ് ആയിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളിപ്പം ഇപ്പോഴും കണ്ടത് അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഷൻ ആണ്. ഇനി നെക്സ്റ്റ് വി വിൽ സി എക്സ്റ്റെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് എ വോൾട്ട് മീറ്റർ. ഒരു വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഷൻ. സോ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്തിനാണ്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട്. വോൾട്ടേജ് എന്ന് പറയുന്ന പാരാമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളടുത്ത് എക്സ്റ്റെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് അമ്മീറ്റർ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ട? അതായത് ഒരു PMMC ഇൻസ്ട്രുമെന്റ്, ഇതൊരു PMMC ഇൻസ്ട്രുമെന്റിന്റെ കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. PMMC ഇൻസ്ട്രുമെന്റിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ഒരു ഡയലുണ്ട്, ഒരു മീറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിൽ കൂടെ പോകുന്ന മാക്സിമം കറണ്ടിനെ പറയുന്ന പേരെന്താണ്? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് അല്ലേ? അപ്പൊ ഈ IFSD എന്ന് പറയുന്ന കറണ്ട് മീറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഈ മീറ്ററിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം വാല്യൂവിനെ എന്താ പറയുന്നത്? VM എന്ന് കൊണ്ടായിരുന്നു നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. സോ VM ഇസ് ദ മാക്സിമം വോൾട്ടേജ് ദാറ്റ് എ മീറ്റർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് അല്ലേ? അപ്പൊ ഞാൻ ആ സമയത്തും പറഞ്ഞു ഇത് ഒരു അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ റേഞ്ച് 0 to IFSD ആയിരിക്കുമെന്നും, ഇതൊരു വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ റേഞ്ച് 0 to VM ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ ഇതിൽ ഈ അമ്മീറ്ററിന്റെ എക്സ്റ്റെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. നൗ വി ആർ ഗോയിങ് ടു സീ ദി എക്സ്റ്റെൻഷൻ ഓഫ് വോൾട്ട് മീറ്റർ റേഞ്ച്. അപ്പം എന്റെ ആവശ്യകത എന്ന് പറയുന്നത് 0 to VM എന്ന് പറയുന്ന മീറ്റർ, എന്റെ ബേസിക് ആയിട്ടുള്ള മീറ്റർ. ഓക്കെ, ബേസിക് മീറ്റർ. ഇതിന്റെ റേഞ്ച്, ഇതിന് RM എന്ന് പറയുന്ന മീറ്റർ റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, ഇതിന്റെ റേഞ്ച് എനിക്ക് 0 to V എന്ന് പറയുന്ന വാല്യൂലോട്ട് മാറ്റണം. 0 to V എന്ന് പറയുന്നത് ഒബ്വിയസ്ലി V എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ VM. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് സപ്പോസ് 0 to 10 വോൾട്ട് ഉള്ള ഒരു വോൾട്ട് മീറ്റർ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഉള്ള മീറ്റർ റെസിസ്റ്റൻസ് സേ ഒരു 20 ഓം ആണെന്നും വിചാരിക്കുക. 0 to 10 വോൾട്ട്, 20 ഓം മീറ്റർ. ഈ മീറ്ററിനെ, അതായത് ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 0 to 10 വോൾട്ട്, സെന്ററിൽ 5 വോൾട്ട് വരും അല്ലെ? ഇങ്ങനെയായിരിക്കും ഈ മീറ്ററിന്റെ സ്കെയിൽ. ഈ മീറ്ററിന് എനിക്ക് 0 to say എനിക്കൊരു 100 വോൾട്ട് മെഷർ ചെയ്യാൻ പാകത്തിനാക്കണം. 0 to 10 വോൾട്ട് മീറ്റർ മെഷർ ചെയ്യാൻ പറ്റുന്ന മീറ്ററിന് 0 to 100 വോൾട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മീറ്റർ ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം. അപ്പം അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം. So, if we want to extend the range of a
വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ വി യൂസ് എ അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്തത്? വി യൂസ്ഡ് ഷണ്ട് മൾട്ടിപ്ലയർ അല്ലേ. സോ ഇഫ് യു വാണ്ട് ടു എക്സ്റ്റെൻഡ് ദ റേഞ്ച് ഓഫ് എ വോൾട്ട് മീറ്റർ വി യൂസ് എ സീരീസ് മൾട്ടിപ്ലയർ. സീരീസ് മൾട്ടിപ്ലയർ. സോ വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു സീരീസ് മൾട്ടിപ്ലയർ നമ്മൾ കണക്ട് ചെയ്യണം. സീരീസ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദി മീറ്റർ റെസിസ്റ്റൻസ് ആർ എം. അതായത് നമ്മുടെ ബേസിക് മീറ്റർ ഉണ്ടല്ലോ ആർ എം, അതിന് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് സീരീസ് മൾട്ടിപ്ലയർ. അമ്മീറ്ററിൽ ആർ എമ്മിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. സോ ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് എ വോൾട്ട് മീറ്റർ വി യൂസ് എ സീരീസ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ്. സോ വാട്ട് ഈസ് എ സീരീസ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ മീറ്റർ റെസിസ്റ്റൻസ്. അപ്പോഴത്തേക്ക് ഞാനത് ഒരു പിക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് എ ഡയൽ, ഒരു പി എം എം സി മീറ്ററിന്റെ ഡയൽ. ദെൻ വി ഹാവ് എ മീറ്റർ റെസിസ്റ്റൻസ് ഓർ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ എം. ഇതായിരുന്നു നമ്മുടെ ഒരു ബേസിക് മീറ്റർ. ഓക്കെ, ഇതിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എം. ഓക്കെ, വി എം. ഇതിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? വി എം ആണ് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കറണ്ട് എങ്കിൽ, വോൾട്ടേജ് എങ്കിൽ, ദെൻ വാട്ട് വിൽ ബി ദ മാക്സിമം കറണ്ട് ഇറ്റ് ക്യാൻ ഹാൻഡിൽ? ഇറ്റ് വിൽ ബി ഐ എഫ് എസ് ഡി. ഓക്കെ, എനിക്ക് ഈ മീറ്ററിനെ ഈ മീറ്ററിന് ഐ വാ ഹിയർ ദ റേഞ്ച് ഇസ് 0 to Vm. ഓക്കെ, നൗ വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ വിൽ ബി ഓക്കെ നൗ what I want is I want to convert this meter to a range of 0 to V. Okay, adine njan endu cheyyo na paranjathu, I connect a series resistance. Idine nammle series aayittu connect cheyyunnundu, we represent it with RSE. Okay, RSE. Appo ibide maximum voltage Vm aayirunnu. Appo now the total voltage it can withstand is, അതായത് ഈ ടോട്ടൽ ആയിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് വി ആണ്. ഓക്കെ, ഇപ്പം ഇതില് ആദ്യം ഇത് ഇത്രയായിരുന്നു എന്റെ മീറ്റർ, ആർ എമ്മും ഡയലും മാത്രമുള്ള അതിന് മാക്സിമം വി. ഇപ്പോഴെന്റെ മീറ്റർ എന്ന് പറയുന്നത് ഇത്രയുണ്ട്, ഈ ആർ എസ് സിയും കൂടെ ചേർന്നതായിരിക്കും എന്റെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായോ? സോ ദിസ് ഇസ് ഹൗ സീരീസ് റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ്. ഐ എഫ് എസ് ഡി ഈ രണ്ട് കേസിലായാലും ഇവിടെ ഇവിടെ റേഞ്ച് എത്രയാണ്? ഇറ്റ് ഈസ് റേഞ്ച് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു 0 to V. ഇവിടെ 0 to Vm ആയിരുന്നു, അതിന്റെ റേഞ്ച് 0 to Vലോട്ട് ഇൻക്രീസ് ചെയ്തു. ഹൗ വി ഇൻക്രീസ്ഡ്? വി കണക്റ്റഡ് എ സീരീസ് റെസിസ്റ്റൻസ് ആർ എസ് ഇ. ഓക്കെ, ഈ രണ്ട് കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ രണ്ട് മീറ്ററിലും മാക്സിമം ഫ്ലോ ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ എഫ് എസ് ഡി തന്നെയാണ്. സി ഐ എഫ് എസ് ഡി തന്നെയാണ്. രണ്ട് കേസിലും മാക്സിമം കറണ്ട് ഇറ്റ് ക്യാൻ ക്യാരി ഇസ് ഐ എഫ് എസ് ഡി, ബട്ട് ദ മാക്സിമം വോൾട്ടേജ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇൻ ഫസ്റ്റ് കേസ് ദാറ്റ് ഇസ് വിത്ത് ബിഫോർ എക്സ്റ്റെൻഡിങ് ഇസ് വി എം. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആർ എസ് സി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും
ബിക്കെയിം വി എന്ന് പറയുന്ന വോൾട്ടേജിലോട്ട് മാറി, ഇൻ കപ്പാസിറ്റി അല്ലെങ്കിൽ റേഞ്ച് എക്സ്റ്റെൻഡ് ആയി. ഓക്കെ, അപ്പൊ ഇതിനൊരു സിമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ്വർക്ക്സ് ഒക്കെ പഠിച്ചതാണ് ഒരു സീരിയസ് നെറ്റ്വർക്കിലൊക്കെ. സി ഇപ്പൊ നോക്കിക്കോ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയി ടേക്ക്. എൻ്റെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 100 വോൾട്ടിൻ്റെ ബാറ്ററി, ഞാനതൊരു 100 ഓം റെസിസ്റ്റൻസിൽ 100 ഓം റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തു. അപ്പൊ ഇതിൽ കൂടെ എത്ര കറണ്ട് പോകും? വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. വി ഇസ് ഈക്വൽ ടു 100 വോൾട്ട്, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 100 ഓം. കറണ്ട് എത്രയാണ്? ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ഓംസ് ലോ, ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 100. എത്ര ആംപിയർ? 1 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്, 1 ആംപിയർ കറണ്ട്. അപ്പൊ ഈ 100 വോൾട്ടും ഈ ഒരൊറ്റ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ഇതേ സർക്യൂട്ടിൽ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യുന്നു, ഐ ആം കണക്ടിങ് 100 ഓമും കൂടെ കണക്ട് ചെയ്യുന്നു. അതായത് മൊത്തത്തിൽ ഇപ്പം 200 ഓം, ഹിയർ 100 ഓം, ഹിയർ 100 ഓം, ആൻഡ് ദ വോൾട്ടേജ് റിമൈൻസ് സെയിം 100 വോൾട്ട്. സോ നൗ വാട്ട് വിൽ ബി ദ കറണ്ട്? ഐ ഇസ് ഈക്വൽ ടു വി ബൈ, സീരീസ് അല്ലേ, R1 + R2. വോൾട്ടേജ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 100 + 100. എത്ര കിട്ടും? 100 ബൈ 200, വിച്ച് ഇസ് 1/2, ദാറ്റ് ഇസ് 0.5 ആംപിയർ. ഓക്കെ, 0.5 ആംപിയറിലോട്ട് മാറി. ഇപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ R1 എന്ന് പറയുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് കിട്ടും? 50 വോൾട്ട് വരും അല്ലേ. അതുപോലെ സെക്കൻഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വരും? 50. സി നിങ്ങളപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ആ മൊത്തം വോൾട്ടേജായ 100 വോൾട്ട് ഒരു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് പോയി. ഞാനിവിടെ 2 റെസിസ്റ്റൻസ് ഇട്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് വോൾട്ടേജ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇതൊരു സീരീസ് സർക്യൂട്ടാണ് അല്ലേ. നൗ നൗ വിൽ ഗോ ഫോർ ദി ഡെറിവേഷൻ പാർട്ട്. സോ ഡെറിവേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് ആർ എസ് ഇ, നമ്മൾ RSH കണ്ടുപിടിച്ചില്ല, അതുപോലെ RSE കണ്ടുപിടിക്കണം. So once again I am drawing the meter here. So we have a dial, then the meter resistance RM. So the maximum voltage our basic meter can withstand is what? Vm. When the current is what? Vm anagi current athra irikum? IFSD. Now I want to increase the range of this meter to V. For that I connect a series resistance RSE. Okay, now the meter can withstand a total voltage of how much? V. Okay, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. സോ RMന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഉണ്ട്? ഈ RMന് RMൽ കൂടെയുള്ള വോൾട്ടേജ് എത്രയാണ്? ഇറ്റ് ഇസ് VM. ഓക്കെ, RM + RSE എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസ്, ഈ 2 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് മാക്സിമം എത്ര വോൾട്ടേജ് വരെ വരാൻ പറ്റും? V എന്ന് പറയുന്നു. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. സോ RMൽ V ഉണ്ട്, RM + RSE സോറി RMൽ VM എന്ന് പറയുന്നതാണ് വോൾട്ടേജ്, RM + RSE മാക്സിമം എത്രയാണ്? V എന്ന് പറയുന്ന വോൾട്ടേജ് വരെ താങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ RSE എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് കാണും? ഇവിടെ ഒരു കിർച്ചോഫ്, ഞാനിവിടെ എക്സ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, എക്സ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. എക്സ് ആണെന്ന് വിചാരിക്കുക, എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ
ടോട്ടൽ വോൾട്ടേജ് വി എം എന്ന് അറിയാം, വി ആണെന്ന് അറിയാം, ആർ എമ്മിന് അക്രോസ് ആയിട്ട് വി എം എന്ന് അറിയാം, പക്ഷെ ആർ എസ് സിക്ക് അക്രോസ് ആയിട്ട് അറിയത്തില്ല. സോ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? വി ക്യാൻ അപ്ലൈ കെ വി എൽ, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ലോ കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത് എന്താണ്? ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ദ ആൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് വിൽ ബി സീറോ. സോ ഇതിനകത്ത് നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ദ അപ്ലൈഡ് വോൾട്ടേജ്, ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ആ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകൾ. സോ വി ഈസ് ഈക്വൽ ടു വി എം പ്ലസ് എക്സ്. ഓക്കെ ആണല്ലോ, കാരണം അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി എം, വി എന്ന് പറയുന്നത് ആർ എമ്മിനും ആർ എസ് സിക്കും അക്രോസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ്. അതിന്റെ ഏതൊക്കെയാണ് വോൾട്ടേജ്? വി എമ്മും എക്സും. ഓക്കെ, സോ ഫ്രം ഹിയർ വാട്ട് വിൽ ഡു ഇസ് ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി എം. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സി ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ആർ എം ഉണ്ട്, അതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ എഫ് എസ് ഡി, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി എം അല്ലേ. സോ ഇവിടെ നമുക്ക് വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ പ്രകാരം വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലേ. അപ്പോഴത്തേക്ക് വി എന്ന് പറയുന്നത് വി എം, ഇത് ഞാൻ ഓംസ് ലോയുടെ വോൾട്ടേജ് ആണ് പറഞ്ഞത്, അല്ലാതെ ഇവിടുത്തെ വി അല്ല. ഓക്കെ, സോ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? വി എം, ആർ എമ്മിന് അക്രോസ് ആയിട്ടുള്ള. അതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? ഇറ്റ് ഈസ് ഐ എഫ് എസ് ഡി. ഇത് അതിൽ ഉള്ള റെസിസ്റ്റൻസ് എത്രയാണ്? ആർ എം അല്ലേ. സോ വി ക്യാൻ സേ വി എം ഈസ് ഈക്വൽ ടു ഐ എഫ് എസ് ടി ഇൻറ്റു ആർ എം ആണല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ആർ എസ് സിയുടെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആർ എസ് സിയുടെ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആർ എസ് സി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, അതിൽ കൂടെ പോകുന്ന കറണ്ട് എത്ര തന്നെയാണ്? ഐ എഫ് എസ് ഡി. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയെന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്? എക്സ് അല്ലേ. സോ ഇവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു, വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സ്, ഈസ് ഈക്വൽ ടു കറണ്ട്, കറണ്ട് എത്രയാണ്? ഐ എഫ് എസ് ഡി അല്ലേ, ഇൻറ്റു റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് എത്രയാണ്? ആർ എസ് ഇ. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഐ എഫ് എസ് ഡി ഇൻറ്റു ആർ എം. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആർ എമ്മിന്റെ എടുത്തു, അതിന്റെ വോൾട്ടേജ് എടുത്തു, ആർ എസ് സിയുടെ എടുത്തു, അതിന്റെ വോൾട്ടേജ് എടുത്തു. ഇനി നമുക്ക് ആർ എം പ്ലസ് ആർ എസ് സി എന്ന് പറയുന്നത് മൊത്തമായിട്ട് കൺസിഡർ ചെയ്തുകൂടെ? അപ്പോഴത്തേക്കും അവിടെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് എത്രയാണ്? ആർ എം പ്ലസ് ആർ എസ് സിക്ക് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്രയാണ്? വി അല്ലേ. സോ വി ഈസ് ഈക്വൽ ടു ഓംസ് ലോ, വി ഈസ് ഈക്വൽ ടു അതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? ഐ എഫ് എസ് ഡി, ഐ എഫ് എസ് ഡി ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയുണ്ട്? വി എന്ന് പറയുന്ന വോൾട്ടേജ് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ആണ്? ആർ എമ്മിനും ആർ എസ് സിയും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഐ എഫ് എസ് ഡി ഇൻറ്റു ആർ എം പ്ലസ് ആർ എസ് ഇ. ഇത് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ നാല് ഇക്വേഷൻസ് ആണ് കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്ത് വി ഇസ് ഈക്വൽ ടു വി എം പ്ലസ് വി എക്സ് എഴുതി, അവിടെ നിന്ന് ആർ എസ് സിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്തത്. ആ എക്സ് എന്ന് പറയുന്നത് വി മൈനസ് വി എം ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ റെസിസ്റ്റൻസും എടുത്തു, ആർ എം എടുത്തു. അപ്പൊ ആർ എമ്മിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ എഫ് എസ് ഡി, ആർ എമ്മിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്കറിയാം മാക്സിമം ബേസിക് മീറ്ററിന്റെ മാക്സിമം വോൾട്ടേജ് ആയ വി എം. അപ്പൊ ഓംസ് ലോ പ്രകാരം അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. സോ വി എം ഈസ് ഈക്വൽ ടു ഐ എഫ് എസ് ഡി ഇൻറ്റു ആർ എം. അതുപോലെ ആർ എസ് സി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എക്സ്, അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ എഫ് എസ് ഡി. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു
കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു കറണ്ട് എന്ന് പറയുന്നത് ഐ എഫ് എസ് ഡി, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ എസ് സി. അങ്ങനെ നമ്മൾ അതും എഴുതി. സോ അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു ഐ എഫ് എസ് ഡി ഇൻറ്റു ആർ എം എന്ന് എഴുതി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനും നമുക്ക് കരസ്ഥമാക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വോൾട്ടേജ് ആയിട്ടുള്ള വി എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ഓഫ് ദ ന്യൂ മീറ്റർ, പുതിയ മീറ്ററിന്റെ വോൾട്ടേജ്. ആ വോൾട്ടേജ് ഏതിന് അക്രോസ് ആയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ആർ എമ്മും ആർ എസ് സിയും കമ്പൈൻഡ് ആയിട്ട് നിൽക്കുന്നത്, ഈ രണ്ട് റെസിസ്റ്റൻസും കൂടെ ചേരുമ്പം അതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് വി. അപ്പം അവിടെയും ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു, അതായത് അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ എഫ് എസ് ഡി, അതിന്റെ റെസിസ്റ്റൻസ് ഇപ്പൊ എത്രയാണ്? ആർ എം പ്ലസ് ആർ എസ് സി. അപ്പോഴത്തേക്കും നാലാമത്തെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ വി എമ്മിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, രണ്ടാമത്തത് എക്സ് എന്ന് പറയുന്ന ആർ എസ് സിക്ക് അക്രോസ് ആയിട്ടുള്ള. അപ്പൊ ഇവിടെ ആർ എം ആയിരുന്നു റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തിരുന്നത്, ഇവിടെ ആർ എസ് സി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. ഇവിടെ നാലാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആർ എം പ്ലസ് ആർ എസ് സി എന്ന് പറയുന്ന റെസിസ്റ്റൻസുമാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രം ഇക്വേഷൻ ടു, ഇക്വേഷൻ ടുവിൽ നിന്ന് ഫൈൻഡ് ഐ എഫ് എസ് ഡി. അപ്പൊ ഇക്വേഷൻ നമ്പർ ടു എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇക്വേഷൻ ടു അപ്പൊ നമ്മളൊന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ വി എം ഇസ് ഈക്വൽ ടു ഐ എഫ് എസ് ഡി ഇൻ ടു ആർ എം ആണല്ലോ ഇക്വേഷൻ നമ്പർ ടു. ഇവിടെ നിന്ന് ഐ എഫ് എസ് ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഐ എഫ് എസ് ഡി എത്രയാണ്? ഇതിനെ താഴോട്ട് കൊണ്ടുവരിക, വി എം ഡിവൈഡഡ് ബൈ ആർ എം. ഓക്കെ, ഐ എഫ് എസ് ഡി ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ ആർ എം. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ ഫൈവ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ ഫൈവ് ഇൻ ഇക്വേഷൻ നമ്പർ ഫോർ. നാലാമത്തെ ഇക്വേഷനിൽ അഞ്ചാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു ഐ എഫ് എസ് ഡി ഇൻ ടു ആർ എം പ്ലസ് ആർ എസ് ഇ ആയിരുന്നല്ലോ. ഇതില് ഇതില് വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. അഞ്ചാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് ഐ എഫ് എസ് ഡിയുടെ വാല്യൂ അല്ലേ, ഈ ഐ എഫ് എസ് ഡിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വി ആർ ഗെറ്റിംഗ്, വി ഇസ് ഈക്വൽ ടു ഐ എഫ് എസ് ഡിക്ക് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വി എം ഡിവൈഡഡ് ബൈ ആർ എം ഇൻ ടു ആർ എം പ്ലസ് ആർ എസ് സി ആണല്ലോ. നൗ നമുക്കൊരു കാര്യം ചെയ്യാം, വാട്ട് വിൽ ഡു, നമുക്ക് ഈ വി എമ്മിനെ വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഈ വി എമ്മിനെ ഞാൻ ഇങ്ങോട്ട് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, സോ വാട്ട് വി വിൽ ഗെറ്റ്, വി ഡിവൈഡഡ് ബൈ വി എം ഈസ് ഈക്വൽ ടു ആർ എം പ്ലസ് ആർ എസ് സി ഡിവൈഡഡ് ബൈ ആർ എം ആണല്ലോ. ഞാൻ ഈ ആർ എമ്മിനെ ഇങ്ങോട്ട് ചേർത്ത് എഴുതി ഹോൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇതിലാണ് നമുക്ക് കിട്ടിയത്. സി നിങ്ങൾ നമ്മൾ അമ്മീറ്ററിൻ്റെ എക്സ്റ്റെൻഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? അമ്മീറ്ററിൻ്റെ എക്സ്റ്റെൻഷൻ പഠിച്ചപ്പോഴത്തേക്കും സീറോ ടു ഐ എഫ് എസ് ഡി എന്ന് പറയുന്ന അമ്മീറ്ററിനെ ഞാൻ എത്രയിലോട്ട് കൺവേർട്ട് ചെയ്തു? സീറോ ടു ഐ. അതിനെ ഞാൻ ഒരു ഷണ്ട് മൾട്ടിപ്ലയർ യൂസ് ചെയ്തു, അതിൻ്റെ വാല്യൂ ആർ എം ഡിവൈഡഡ് ബൈ എം മൈനസ് വൺ. ഇവിടെ എം എന്തായിരുന്നു? എം എന്ന് പറയുന്നത് പുതിയ റേഞ്ച്, ഇൻക്രീസ് ചെയ്ത റേഞ്ച് ഡിവൈഡഡ് ബൈ പഴയ റേഞ്ച് അല്ലേ. ദാറ്റ് ഈസ് ന്യൂ റേഞ്ച് ഡിവൈഡഡ് ബൈ ഓൾഡ് റേഞ്ച്, അതായിരുന്നല്ലോ എം എന്ന് പറയുന്ന വാല്യൂ അല്ലേ. സി ഇവിടെ നമ്മളിപ്പം ഡിറൈവ് ചെയ്ത സ്ഥലത്ത് നോക്കിക്കേ, വി എന്ന് പറയുന്നത് എന്താണ്? ന്യൂ റേഞ്ച്. വി എം എന്ന് പറയുന്നതോ ഓൾഡ് റേഞ്ച് ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഫ്രാക്ഷനെ നമുക്ക് എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. വി ബൈ വി എം, ഇവിടെ ഐ ബൈ ഐ എഫ് എസ് ഡി ആയിരുന്നു.
അപ്പം ന്യൂ റേഞ്ച് ഡിവൈഡഡ് ബൈ ഓൾഡ് റേഞ്ചിനെ ഞാൻ എം കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇതിന്റെ പേരെന്താണ്? ഇറ്റ് ഈസ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ ഓക്കെ. അപ്പൊ എം കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. സോ വി ബൈ വി എം ഇസ് ഈക്വൽ ടു എം, എം ഇസ് ഈക്വൽ ടു വി ബൈ വി എം. ഞാൻ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി വിൽ ഗെറ്റ്? എം ഈസ് ഈക്വൽ ടു ആർ എം പ്ലസ് ആർ എസ് ഇ ഡിവൈഡഡ് ബൈ ആർ എം ആണല്ലോ. ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ ചെയ്ത് എനിക്ക് ആർ എസ് ഇ ഈക്വൽ ടു സംതിങ് എന്ന് വരണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എം ഈസ് ഈക്വൽ ടു ഇതൊരു ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വിടും. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞു 5 + 3 / 2, അതായത് 8/2 4 ആണ്. ഇതിനെ എനിക്ക് വേണമെങ്കിൽ 5/2 + 3/2 എന്ന് എഴുതാമല്ലോ, അതേ മെത്തേഡ്. സോ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ ഒരു ടേം ഉള്ളതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ്? ആർ എം ഡിവൈഡഡ് ബൈ ആർ എം പ്ലസ് ആർ എസ് ഇ ഡിവൈഡഡ് ബൈ ആർ എം ആണല്ലോ. സോ എം ഇസ് ഈക്വൽ ടു ആർ എം ഡിവൈഡഡ് ബൈ ആർ എം എത്രയാണ്? 1 + RSE / RM. ഓക്കെ, നൗ ഞാൻ ഈ വണ്ണിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എം മൈനസ് 1 = RSE / RM. ഇവിടെ നിന്ന് എനിക്ക് ആർ എസ് ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? ദെയർഫോർ ആർ എസ് ഇ ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് സീരീസ് മൾട്ടിപ്ലയർ. സീരീസ് മൾട്ടിപ്ലയർ വേർ എം ഇസ് ഈക്വൽ ടു ന്യൂ റേഞ്ച് ഓഫ് വോൾട്ട്മീറ്റർ ഡിവൈഡഡ് ബൈ ഓൾഡ് റേഞ്ച് വി ഡിവൈഡഡ് ബൈ വി എം. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നൗ ആർ എസ് ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. എഗെയിൻ നമ്മൾ എടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? 0 to 10 volt വിത്ത് 20 ohm റെസിസ്റ്റൻസ് ആർ എം, യു നീഡ് ടു കൺവേർട്ട് ഇറ്റ് ടു 0 to 100 volt. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതായിരുന്നു നമ്മുടെ ബേസിക് മീറ്റർ അല്ലേ, ബേസിക് മീറ്റർ അല്ലെങ്കിൽ ഓൾഡ് മീറ്റർ. ഇത് നമ്മുടെ പുതിയ മീറ്റർ, ന്യൂ മീറ്റർ. സോ ഇവിടെ നമ്മൾ സർക്യൂട്ട് റെപ്രസെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് എ ഡയൽ, വി ഹാവ് എ റെസിസ്റ്റൻസ് 20 ohm. And here the maximum voltage is how much? 10 volt. Alle? So if I want to convert or increase the range of that voltmeter, what we do? We connect a series multiplier. Appa series multiplier kuda connect cheythu nammal varachaynya what we will have? Idu 20 ohm. Appa njan idu series multiplier connect cheyyunnathu vera oru different color il njan kaanichu thaynya. This is our RSE. ഓക്കെ, നൗ ഈ ആർ എസ് ഇയും ആർ എമ്മും കൂടെ ചേർന്ന് കൊണ്ടുള്ള മീറ്ററിൽ എത്ര വരെ മെഷർ ചെയ്യാൻ പറ്റും? 100 volt വരെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മുടെ ബേസിക് മീറ്റർ ഉണ്ടല്ലോ, അതിനെത്ര വരെ പറ്റത്തുള്ളൂ? വി എം വരെ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ആർ എസ് ഇയുടെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. സോ ആർ എസ് ഇ ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1. സോ നമുക്കറിയാം ആർ എം എന്ന് പറയുന്നത് മീറ്റർ റെസിസ്റ്റൻസ് എത്രയാണ്? 20 ohm അല്ലേ. സോ ഇനി നമുക്ക് അറിഞ്ഞുകൂടാത്തത് എമ്മിൻ്റെ വാല്യൂ ആണ്. എമ്മിൻ്റെ വാല്യൂ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? പുതിയ വോൾട്ടേജ് റേഞ്ച് ഡിവൈഡഡ് ബൈ പഴയ വോൾട്ടേജ് റേഞ്ച്. അപ്പോൾ പുതിയ വോൾട്ടേജ് റേഞ്ച് എത്രയാണ്? 100 / പഴയത് 10. സോ മൾട്ടിപ്ലയർ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 10 ആയി അല്ലേ. സോ ദെയർഫോർ ആർ എസ് ഇ ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു എം മൈനസ് 1 ഇസ് ഈക്വൽ ടു ആർ എം എത്രയാണ്? 20 × എം എത്രയാണ്? 10 - 1. അപ്പോൾ എത്ര കിട്ടി? 20 × 9 ദാറ്റ് ഈസ് 180 ohm. ഓക്കെ, അപ്പം 0 to 10 volt 20 ohm റെസിസ്റ്റൻസും ഉള്ള ഒരു മീറ്ററിനെ എനിക്ക് 0 to 100 ohmലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു 180 ohm റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ ആർ എസ് ഇയുടെ വാല്യൂ എത്രയാണ്? 1
എയ്റ്റി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ആർ എസ് സി, അതായത് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മീറ്റർ റെസിസ്റ്റൻസ് ആയിരുന്നു. അതേസമയം അമ്മീറ്ററിന്റെ കേസ് വന്നല്ലോ, അമ്മീറ്ററിന്റെ കേസ് വന്നപ്പോഴത്തേക്കും ആർ എസ് എച്ച് ആയിരുന്നു, ഷണ്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. ഷണ്ട് റെസിസ്റ്റൻസ് ലെസ് ദാൻ മീറ്റർ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സി വി ഹാവ് എ മീറ്റർ, ഓക്കെ, ഇതിൻ്റെ ആർ എം ആണ് റെസിസ്റ്റൻസ്, ഇതിൽ കൂടെ മാക്സിമം പോകുന്ന കറണ്ട് ഐ എഫ് എസ് ഡി. അപ്പൊ ഐ എഫ് എസ് ഡി എന്ന് പറയുന്ന കറണ്ട് പോവുകയാണെങ്കിൽ അതിന് മാക്സിമം വി എം എന്ന് പറയുന്ന വോൾട്ടേജ് വരെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നൗ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ അമ്മീറ്റർ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് സീറോ ടു ഐ എഫ് എസ് ഡി ആയിരിക്കും അല്ലേ. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ട് മീറ്റർ, അതിൻ്റെ റേഞ്ച് സീറോ ടു വി എം ആയിരിക്കും. അപ്പോഴും ആർ എം എന്ന് പറയുന്ന മീറ്റർ റെസിസ്റ്റൻസിൽ യാതൊരു വ്യത്യാസവും ഇല്ല, രണ്ടിനും സെയിം സംഭവം തന്നെ. നൗ എനിക്ക് ഈ സീറോ ടു ഐ എഫ് എസ് ഡി എന്ന് പറയുന്ന റേഞ്ചിനെ സീറോ ടു ഐയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യും? വി യൂസ് എ ഷണ്ട് മൾട്ടിപ്ലയർ. ഷണ്ട് മൾട്ടിപ്ലയർ, ഷണ്ട് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പം ആർ എസ് എച്ച്. അപ്പൊ ഇത് ആർ എസ് എച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പാരലൽ, പാരലൽ ടു ആർ എം ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഓക്കെ. അതുപോലെ എനിക്ക് സീറോ ടു വി എം ഉള്ള വോൾട്ട് മീറ്ററിനെ സീറോ ടു വിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യും? ഐ യൂസ് എ സീരീസ് മൾട്ടിപ്ലയർ. സീരീസ് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പം ആർ എസ് ഇ. ഇതിനെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, സീരീസ് ടു ആർ എം, ഓക്കെ. നൗ അപ്പം ആർ എസ് എച്ചിന്റെ വാല്യൂ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ആർ എസ് എച്ച് ഇസ് ഈക്വൽ ടു ആർ എം ഡിവൈഡഡ് ബൈ എം മൈനസ് വൺ അല്ലേ. എം ഇസ് ഈക്വൽ ടു എന്താണ്? പുതിയ റേഞ്ച്, പുതിയ റേഞ്ച് എന്ന് പറയുമ്പം ഐ, പുതിയ റേഞ്ച് ഡിവൈഡഡ് ബൈ പഴയ റേഞ്ച് ഐ എഫ് എസ് ഡി ആണല്ലോ. ആൻഡ് ഇവിടെ നിന്ന് നമുക്കറിയാം ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ എം ആയിരിക്കും ആണല്ലോ. ഇത് നമ്മൾ കണ്ടതാണ് എക്സാമ്പിൾ വെച്ച്. നൗ ഇവിടെ വോൾട്ടേജിന്റെ, വോൾട്ട് മീറ്ററിന്റെ കേസ് വരുമ്പോൾ വി യൂസ്ഡ് സീരീസ് മൾട്ടിപ്ലയർ അല്ലേ. അപ്പൊ സീരീസ് മൾട്ടിപ്ലയറിന് ആർ എസ് സി ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് സീരീസ് ടു ആർ എം. സോ ആർ എസ് സിയുടെ വാല്യൂ നമ്മൾ ഇപ്പൊ ഡിറൈവ് ചെയ്ത് എന്തായിരുന്നു? ആർ എസ് സി ഇസ് ഈക്വൽ ടു ആർ എം ഇൻ ടു എം മൈനസ് വൺ. ഇവിടെ എമ്മിന്റെ വാല്യൂ എന്തായിരുന്നു? പുതിയ വോൾട്ടേജ്, കാരണം വോൾട്ട് മീറ്റർ ആയതുകൊണ്ട്, ഡിവൈഡഡ് ബൈ പഴയ വോൾട്ടേജ് വി എം, ഓക്കെ. അതുപോലെ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ഒബ്സർവ് ചെയ്തത് എന്തായിരുന്നു? സീരീസ് റെസിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ മീറ്റർ റെസിസ്റ്റൻസ് ആയിരിക്കും. സി ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസം. ഇവിടെ ഡിവൈഡഡ് ബൈ എം മൈനസ് വൺ, ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എം മൈനസ് വൺ. ഇവിടെ ആർ എസ് സി ആണ് ഗ്രേറ്റർ, അതായത് നമ്മൾ പുതിയതായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് മീറ്റർ റെസിസ്റ്റൻസിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി ഉള്ള മീറ്റർ റെസിസ്റ്റൻസിനെക്കാട്ടിയും കുറവുള്ള മീറ്റർ, കുറവുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ കൊണ്ട് കണക്ട് ചെയ്യുന്നത്, ഓക്കെ. കാര്യം മനസ്സിലായല്ലോ. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. അപ്പം ഇത് ഇത്രയുമാണ് എക്സ്റ്റെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് മീറ്റർ എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ ഇതിത്രയാണ് ഈ സെഷനിലുള്ളത്. ഞാനിതിനകത്ത് പ്രത്യേകിച്ച് ക്വിസ് ഒന്നും ആഡ് ചെയ്യാത്തതാണ് മനഃപൂർവ്വം, ബിക്കോസ് ഇതിനകത്ത് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ യു ഗോ ത്രൂ ഇറ്റ്. എന്തായാലും നമ്മുടെ അസൈൻമെന്റിനകത്ത് വിൽ ഹാവ് എ ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ് വൺ, ഓക്കെ. ഇതിൽ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ടുള്ള എക്സ്റ്റെൻഷൻ ഓഫ് റേഞ്ചിനെ ബേസ് ചെയ്ത് അസൈൻമെന്റിൽ ക്വസ്റ്റ്യൻ കാണും. യു അറ്റൻഡ് ഇറ്റ്.
And if you have any doubts regarding this, you comment it on our Google Classroom discussion forum. Okay. So take care, guys, and stay safe. And thank you for listening. See you in the next video. Bye.